Hi friends, welcome back to my channel. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയ ഒരു ചിക്കൻ പുലാവിന്റെ റെസിപ്പി ആയിട്ടാണ്. ബിരിയാണിയും മന്തിയും ഒക്കെ കഴിച്ച് മടുത്തവർക്ക് ഇതൊരു വെറൈറ്റി റെസിപ്പി ആയിരിക്കും. അപ്പൊ നമുക്കിത് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെക്കുക. അതിലേക്ക് ആവശ്യത്തിന് നെയ്യ് ചേർത്ത് കൊടുക്കുക. നെയ്യ് ഇഷ്ടമല്ലാത്തവർക്ക് ഓയിൽ ചേർത്താലും മതിയാകും. നെയ്യ് നന്നായിട്ട് ചൂടാതിന് ശേഷം അതിലേക്ക് ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 3 ഉരുളക്കിഴങ്ങാണ് ചേർത്തിട്ടുള്ളത്. 4 പീസായിട്ട് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്താണ്. ഇനി ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം. ഒരു വശം ഫ്രൈ ആയതിനു ശേഷം തിരിച്ചിട്ട് മറുവശവും ഫ്രൈ ചെയ്തെടുക്കുക. ഇപ്പോൾ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റുക. ഇനി അതേ എണ്ണയിലേക്ക് തന്നെ സ്പൈസസ് ആണ് ചേർക്കുന്നത്. 1 ടീസ്പൂൺ കുരുമുളക്, 1 ടീസ്പൂൺ ചെറിയ ജീരകം, 2 തക്കോലം, 6 ഏലയ്ക്ക, 2 കറുവപ്പട്ട, 2 ഗ്രാമ്പു എന്നിവയാണ് ചേർത്തിട്ടുള്ളത്. ഇനി ഇതൊന്ന് നന്നായിട്ട് മൂപ്പിച്ചെടുക്കണം. ഇപ്പം നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 സവോളയാണ് എടുത്തിട്ടുള്ളത്. അതോടൊപ്പം പച്ചമുളകും ചേർത്ത് കൊടുക്കാം. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാമാണ്. എന്നിട്ടിത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. സവോളയും പച്ചമുളകും ഇപ്പം നന്നായിട്ട് വരണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് വീണ്ടും വഴറ്റുക. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ വഴറ്റിയെടുക്കുക. ഇപ്പോൾ ഇവയെല്ലാം നന്നായിട്ട് വഴണ്ടു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുക. അതോടൊപ്പം തന്നെ 2 തക്കാളിയും ചേർത്ത് കൊടുക്കുക. നല്ല പഴുത്ത തക്കാളി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതോടൊപ്പം 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ പെരുംജീരകപ്പൊടി എന്നിവ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കുക. 1/4 കിലോ ചിക്കനാണ് ഞാനിവിടെ എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇവയൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ചിക്കനിലേക്ക് ആ മസാല പിടിക്കുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്യുക. ഇപ്പം നന്നായിട്ട് മിക്സായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇത് 2 മിനിറ്റ് അടച്ച് വെക്കാം. ഇപ്പം ദാ ചിക്കനിൽ വെള്ളമൊക്കെ ഇറങ്ങി നന്നായിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ചിക്കൻ വേവുന്നതിനാവശ്യമായ വെള്ളം ചേർക്കുക. ഞാനിവിടെ 1/2 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇനി ചിക്കൻ വേവുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് മിക്സ് ചെയ്യുക.
ഇനി ഇതൊരു 2 മിനിറ്റ് അടച്ച് വെക്കുക. ചെറിയൊരു തിളയൊക്കെ വന്നതിന് ശേഷം ഇതിലേക്ക് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിരുന്ന ഉരുളക്കിഴങ്ങ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇവ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ചിക്കൻ പകുതി വേവാകുന്നത് വരെ അടച്ചു വെച്ച് വേവിക്കുക. ഇപ്പോൾ ചിക്കൻ ഏകദേശം പകുതി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് അരി വേവുന്നതിനാവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കുക. ഞാനിവിടെ 5 കപ്പ് വെള്ളമാണ് ചേർത്തിട്ടുള്ളത്. 2.5 കപ്പ് ബസ്മതി റൈസാണ് ഞാൻ ഇതിനായിട്ട് എടുത്തിട്ടുള്ളത്. അതുകൊണ്ടാണ് 5 കപ്പ് വെള്ളം ചേർക്കുന്നത്. നിങ്ങൾ എത്രയാണോ അരി എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതൊന്ന് അടച്ചു വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളച്ച് വരണം. ഇപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന അരി ചേർത്ത് കൊടുക്കുക. നേരത്തെ പറഞ്ഞതുപോലെ 2.5 കപ്പ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇതിനിന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി അരി വേവുന്നതിനാവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. ഇനി ഇത് അടച്ചു വെക്കുക. ഇത് നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം ഇത് വീണ്ടും ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ ഗരം മസാല പൊടി ചേർക്കുക. അതോടൊപ്പം കുറച്ച് മല്ലിയിലയും കൂടെ ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് വേവിക്കണം. ഇടയ്ക്ക് തുറന്നിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്യുമ്പോൾ ചിക്കൻ പൊടിയാതെ ശ്രദ്ധിക്കുക. വീണ്ടും അടച്ചു വെച്ചിട്ട് ചെറിയ തീയിൽ വേവിച്ചെടുക്കുക. അങ്ങനെ ദാ ചിക്കൻ പുലാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും ഇല്ലാതെ തന്നെ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റിയൊരു പുലാവ് റെസിപ്പിയാണിത്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കല്ലേ. അതുപോലെ തന്നെ ഞങ്ങളുടെ തന്നെ വീഡിയോസ് ഇഷ്ടമാവുകയാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. കൂടെയുള്ള ബെല്ലൈക്കനും കൂടെ ഒന്ന് എനേബിൾ ചെയ്താൽ ഞങ്ങളിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളിലേക്ക് എത്തിച്ചു തരും. അപ്പോൾ ഇതുപോലുള്ള വീഡിയോസായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.